തിരുവമ്പാടിയിൽ അനുമതിയില്ലാതെ നിർമ്മിച്ച കെട്ടിടത്തിന് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് രാജ് ആക്ട് 235W പ്രകാരം പൊളിച്ചു നീക്കാനും നിലവിലെ പ്രവൃത്തി നിർത്തിവെക്കാനും സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും കെട്ടിടത്തിന്റെ രണ്ടാം നിലയും പണിതതായി പരാതി. ഇക്കാര്യത്തിൽ പഞ്ചായത്തിൽ ഇടതു വലത് ഒത്തുകളിയാണെന്നാണ് ആക്ഷേപം ഉയരുന്നത്. തിരുവമ്പാടിയിൽ അനധികൃത നിർമ്മാണത്തിന്റെ പേരിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയ കെട്ടിടത്തിനാണ് രണ്ടാം നിലയും പണിതത്. ബിയറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റിന് സമീപത്തായി നിർമ്മിക്കുന്ന കെട്ടിടത്തിനെതിരെയാണ് പരാതി. ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ച സാഹചര്യത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി പോലീസിൽ നൽകിയ പരാതിയിലും നടപടിയുണ്ടായില്ലെന്നും പൊതുപ്രവർത്തകനും വിവരാവകാശ പ്രവർത്തകനുമായ സയ്യിദ് അലി പറഞ്ഞു. തിരുവമ്പാടി പഞ്ചായത്തിൽ വ്യാപകമായ തോതിൽ അനധികൃത കെട്ടിട നിർമ്മാണം നടക്കുന്നുണ്ട്. അതിൽ തിരുവമ്പാടി ബീവറേജിനോട് ചേർന്നുള്ള ഒരു കെട്ടിടത്തിന് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതിന് ശേഷവും പണി തുടർന്നുകൊണ്ട് പോവുകയും അതിനെ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി തന്നെ തിരുവമ്പാടി പോലീസിൽ രേഖാമൂലം പരാതി നൽകുകയും ചെയ്തു. ഇത് ഗുരുതരമായ ഒരു നിയമലംഘനമാണ്. ഈ കെട്ടിട ഉടമ 2019 മുതൽ പഞ്ചായത്തിൻ്റെ DNO ലൈസൻസ് ഇല്ലാതെയാണ് മറ്റൊരു സ്ഥാപനവും പ്രവർത്തിപ്പിക്കുന്നതെന്നും പരാതിയുണ്ട്. ഈ വിഷയത്തിലും പഞ്ചായത്തിലും പോലീസിലും പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. കെട്ടിട ഉടമയെ കയ്യയച്ച് സഹായിക്കുന്നതിന് പിന്നിൽ തിരുവമ്പാടിയിലെ ഇടതു വലത് രാഷ്ട്രീയ കൂട്ടുകെട്ടാണെന്നും സയ്യിദ് അലവി ആക്ഷേപിക്കുന്നു. ഇതിന് കാരണം ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ പല കെട്ടിട അനധികൃതമായി നിർമ്മിക്കുന്ന കെട്ടിട ഉടമകൾക്കും ലഭിക്കുന്നതുകൊണ്ടാണ്. ഇതിന് ശക്തമായി പഞ്ചായത്ത് നിയമനടപടി സ്വീകരിച്ച് 235W പ്രകാരം പൊളിച്ചു നീക്കാനുള്ള നടപടിയിലേക്ക് കടന്നെങ്കിൽ മാത്രമേ ഇത്തരം അനധികൃത നിർമ്മാണം നിൽക്കുകയുള്ളൂ. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ വരുമാനം കൂടാനുള്ള സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.